നമസ്കാരം ഏവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തൊരു ട്രാൻസ്ഫറിനെ കുറിച്ച് സംസാരിക്കാനാണ്. ലാവിസ സ്റ്റോയ്നോവിക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തി എന്ന് അറിഞ്ഞതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുഴുവൻ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞ ലാവിസ സ്റ്റോയ്നോവിക്കിനെ വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പുതിയ ആളുകളാണ് ആവശ്യം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു. സോ അത് മുഴുവൻ ഞാൻ വായിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുതിയ ന്യൂസാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് മതേജ് പോപ്പുലാജി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ വീണ്ടും തുടരുവാനുള്ള പ്ലാൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ തന്നെ നിലനിർത്താനുള്ള പ്ലാൻ തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ഇത് നടന്നിരിക്കുന്നത്. ആരാധകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പെക്കൂസിനെയും കിസിറ്റോയും ഒക്കെ നിലനിർത്താൻ തന്നെയാണ്. പക്ഷേ ഞാൻ മുൻപ് ഇട്ട ഒരു വീഡിയോയിൽ 5 ഫോറിൻ താരങ്ങളെ മാറ്റി നിന്നുള്ള ലിസ്റ്റിൽ മതേജ് പോപ്പുലാരിറ്റിക്ക് ഇല്ലായിരുന്നു. ലാക്കിച്ച് പേസിച്ചും മതേജ് പോപ്പുലാരിറ്റിക്കും സംശയത്തിലാണ്. അവരെ ചിലപ്പോൾ ടീമിൽ നിലനിർത്താനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. പക്ഷെ അതിന്റെ ഒരു കൺഫേം ന്യൂസ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ അദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തി പോകും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ സീസണിൽ അതേ ടീമിനെ തന്നെ കൊണ്ടുവരാനുള്ള പ്ലാൻ ആണോ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത് എന്ന് നമുക്ക് സംശയമുണ്ട്. പെക്കൂസണും കിസിറ്റോയുടെ കാര്യമൊക്കെ പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ന്യൂസുകൾ. പക്ഷെ ഒരുപാട് ആരാധകർ റെക്കമെന്റ് ചെയ്ത് ഇവരെ നിലനിർത്തണം എന്നുള്ള കാര്യമായിരുന്നു. പക്ഷെ അതൊരു നെഗറ്റീവ് റിസൾട്ട് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോ ഈ ഒരു ട്രാൻസ്ഫറിൽ നിങ്ങൾ യോജിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ, യോജിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഒരു ഡിസ്കഷൻ തന്നെ നമുക്ക് നടത്താവുന്നതാണ്. അപ്പോ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റു ദിവസമായി മറ്റു കാര്യമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.